വലിയ സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഗോതമ്പൊടിയുണ്ട്, കൈപ്പത്തിരി. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഉമ്മച്ചയൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. ഇതുപോലെ ഗോതമ്പ് കറി, അതിന് പ്രത്യേകിച്ച് കാരിയൊന്നും വേണ്ട, നല്ല ടേസ്റ്റാണ് അതിന്. നമുക്ക് പെട്ടെന്ന് കഴിച്ചോണ്ട് പോകാനും സ്കൂളിലൊക്കെ പോകാനായിട്ട് രാവിലെ ചിലപ്പോൾ ഒന്നും ഇതേ കാണത്തുള്ളൂ. അന്നൊക്കെ റേഷൻ കടയിൽ നിന്നൊക്കെ ഗോതമ്പ് മേടിച്ച് പൊടിച്ച് അങ്ങനെയാണ് നമുക്കത് കിട്ടുന്നത്. അപ്പോൾ അതേ രീതിയിലുള്ളൊരു പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ കരുതിയിരിക്കുന്നത്. നല്ല രുചിജ്ഞാനം അതുണ്ടാക്കും. അപ്പോൾ അതിനാവശ്യ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പറഞ്ഞതുപോലെ അപ്പോൾ എന്തൊക്കെയാണ് അതിനാവശ്യമെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടി ഞാൻ കാണിക്കാം. നമ്മളിത് ഗോതമ്പ് മേടിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പാണിത്. ഗോതമ്പൊടിയാണ്, ഒരല്പം ഉപ്പ് പൊടി, പഞ്ചസാര, നല്ല ജീരകം, ഒരു തേങ്ങ, കുറച്ച് വെളിച്ചെണ്ണ. അപ്പോൾ ഇത്ര സാധനം മതി. നല്ല നല്ല ടേസ്റ്റിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പം നമുക്ക് തുടങ്ങിയേക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് ഗ്യാരണ്ടി എടുക്കട്ടെ. ഒരുപാട് ഐറ്റം ഒന്നും ഇല്ലല്ലോ. ഞാൻ അതുകൊണ്ടപ്പം ഇപ്പോൾ തേങ്ങ ഒന്ന് പൊട്ടിച്ച് ഈ തേങ്ങ ചേട്ടി പൊട്ടിക്കുന്നതിന് ഒരു 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 കണക്കുണ്ട്. എന്താണെന്നറിയോ, ഈ തേങ്ങ പൊട്ടിക്കുമ്പോഴത്തേക്കും ഈ തേങ്ങയുടെ കണ്ണുണ്ടല്ലോ, ഒരു പക്ഷേ അത് ആർക്കും പലർക്കും അറിയാൻ പറ്റാത്ത ഒരു കാര്യം. ഈ തേങ്ങയുടെ മൂന്ന് കണ്ണുണ്ടോ? ഈ കണ്ണിനും ഇത് രണ്ടും അങ്ങനെ പെട്ടെന്ന് കിഴിക്കത്തില്ല. നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ വെള്ളം കുടിക്കാനായിട്ട് തേങ്ങാവെള്ളം കുടിക്കാനായിട്ട് ഇവിടെ അല്ലേ കിഴിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കിഴിച്ചിട്ടാണ്, കാരണം അവിടെ കിഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഈ ഭാഗം രണ്ട് കിഴിച്ച് അത്ര പെട്ടെന്ന് വരത്തില്ല. ഇവിടെ ഇവിടെ നമുക്ക് കട്ടി കുറവാണ്. ഇവിടെ കിഴിച്ച് നമ്മളിങ്ങനെ വെള്ളം കുടിക്കുന്നത്. അപ്പോൾ ഈ തേങ്ങ പൊട്ടിക്കുമ്പോഴത്തേക്ക് ഈ കണ്ണുണ്ടല്ലോ, ഈ കണ്ണ് നേരെയാക്കിയിട്ട് തേങ്ങ പൊട്ടിക്കാവുള്ളൂ. അങ്ങനെ പൊട്ടിക്കുമ്പോൾ തേങ്ങ പെട്ടെന്ന് ഇതുപോലെ രണ്ട് കഷ്ണമായിട്ടൊക്കെ കറക്റ്റായിട്ട് കിട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ മൂന്നും നാലും അടി അടിക്കേണ്ടി വരും. തേങ്ങ ചിലപ്പം കറക്റ്റ് രണ്ട് പീസായിട്ട് കിട്ടാതെ വരും, ചെതറിയൊക്കെ കിട്ടും. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇതുകൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനെന്ന് പറഞ്ഞ് തേങ്ങാളെ കുട്ടിക്കുന്നത്. ഞാനിട്ട് കുടിക്കട്ടെ. പഴയകാലത്ത് ആൾക്കാർ പറയും മാക്രി കൂടാത്ത വെള്ളം ഈ തേങ്ങാവെള്ളമാണ്. അപ്പം നമുക്ക് ചിരണ്ടി ഇങ്ങനെ എടുക്കാം. ഈ തേങ്ങ ചിരണ്ടുന്നതിന് ഒരു കണക്കുണ്ട്. എന്താണെന്ന് അറിയാം, ആണുങ്ങൾ തേങ്ങ ചിരണ്ടുമ്പോൾ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ, ഇങ്ങനെ. പെണ്ണുങ്ങൾ തേങ്ങ ചിരണ്ടുമ്പോൾ ഇങ്ങനെ ഇരിക്കത്തുള്ളു, ഇങ്ങനെ ഇരിക്കത്തുള്ളു. നമ്മളിപ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ. ഇതാകുമ്പോൾ ആവശ്യമായിട്ട് വേണ്ട കാലിലാണ്ട് അവിടെ നീട്ടിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ തേങ്ങ ചിരണ്ടുന്നു. ഇനി അപ്പോൾ ഇതൊക്കെ ഒന്ന് കാട്ടുന്നതല്ല. ഈ പണ്ടൊക്കെ ഈ കല്യാണ പരിപാടിക്ക് മറ്റേ സദ്യ പരിപാടിക്കോ ഇതൊക്കെ പരിപാടിക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഈ ഇന്നത്തെ പോലെ മെഷീനല്ലല്ലോ. ഇപ്പോൾ ഇത്ര ഉള്ള സാറ്റ് മെഷീനുണ്ട്. അപ്പുറത്തിപ്പം രണ്ട് കസേരയിട്ട് ഞാൻ അവിടെ വിളിച്ചു വിട്ടാൽ മതി. ഇതിങ്ങനെ കിറി 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 ഞാനും ഇങ്ങനെ വെച്ച് ഇങ്ങനെ കറക്കി കറക്കി തേങ്ങ വീഴും, പീര വീഴും. അന്നത്തെ പോയി എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ തരവേ. ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ചുറ്റും ഇരിക്കും. തേങ്ങ ഇരടനെ ഈ പായസത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ തേങ്ങ വേണം. തേങ്ങാപ്പാലില്ലെങ്കിൽ പായസം ആവും. കുത്തി ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചിരള അവിയൽ. ഓ, ഈ സദ്യക്കെന്ന് പറഞ്ഞാൽ തേങ്ങ ഒരുമാതിരിപ്പെട്ട എല്ലാ ഐറ്റത്തിനും തേങ്ങ ആവണം. നമുക്കറിയാമല്ലോ, അവിയൽ, തോരൻ, പുളിശ്ശേരി, പച്ചടി, അങ്ങനെ എരിശ്ശേരി, അങ്ങനെ കിടക്കും ഐറ്റം. പിന്നെ പായസം, അതിനാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് പായസം. അടപ്രഥമനൊക്കെ ഇഷ്ടംപോലെ തേങ്ങ വേണം. ഇതുപോലെ നല്ല പച്ച പാല് പിഴിഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് പായസമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തുമാത്രം തേങ്ങ വേണമെന്നുണ്ട്. ഒരായിരം പേരുടെ പരിപാടിയുണ്ട്, ഒരു മൂന്നാലഞ്ച് ചാക്ക് തേങ്ങ ആണ്. അത് ഒട്ടിച്ചിരുന്ന് ഇങ്ങനെ ഇങ്ങനെ അപ്പം തീർന്നു പരിപാടി കഴിച്ചു. തേങ്ങ ഇരണ്ടി ഒരു അല്പം എടുത്ത് വായിലിടുക എന്നുള്ളത് അതായത് ഒരു എൻ്റെ ഒരു ശീലമായി കേട്ടോ. ഇനി നമുക്ക് തുടക്കാം. നമ്മളിപ്പോൾ ഒരു തേങ്ങയുടെ പകുതി ചിരണ്ടി റെഡിയാക്കി വെച്ചേക്കാണ്. ഇനി അതെല്ലാം സെറ്റപ്പൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം തുടങ്ങിയേക്കാം. അപ്പോൾ നമ്മൾ കൈപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അത് ആ രീതിയിൽ മാവ് കുഴച്ചെടുക്കണം. അത് പത്തിരി ഉണ്ടാക്കത്തക്ക രീതിയിൽ. അപ്പോൾ അതുപോലെ ഞാൻ റെഡിയാക്കാൻ പോവാണ്. അതൊന്ന് കുഴച്ചൊക്കെ റെഡിയാക്കട്ടെ. ഇപ്പം നമ്മൾ ഗോതമ്പ് മേടിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് കണ്ടോ, ഇത് മറ്റേ ഗോതമ്പ് പൊടിയാണെന്നുണ്ടോ നല്ല വെള്ള കളർ കിട്ടും.
ഈ പൊടിക്കുന്ന ഗോതമ്പ് എന്ന് പറഞ്ഞപ്പോൾ ഇതേ രീതിയിലാണ് ഗോതമ്പ് മേടിച്ച് പൊടിക്കുമ്പോഴത്തേക്ക് ഈ കളറെ കിട്ടത്തുള്ളൂ. ഒരു അതിനാവശ്യമായുള്ള ഒരു ഉപ്പ് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ഉപ്പ് പൊടി ചേർക്കുക. ഒരു നുള്ള് ജീരക, ഇതേപോലെ കുറച്ച് തേങ്ങ, എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യും. കൈയൊന്നു കഴിയ കുഴപ്പമില്ല, അവർ നല്ലപോലെ കഴിയൊക്കെ റെഡിയാക്കുന്നത് കേട്ടോ. എന്നാലും ഒന്നുകൂടെ കഴുകി സേഫാക്കുന്നത്, നമ്മളൊരല്പം വെള്ളം ഒഴിക്കാതെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം പോറുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒഴിക്കുക. ഈ കൈപ്പത്തിരി അരിപ്പൊടിയും കൊണ്ട് ചെയ്യുന്നുണ്ട്, അത് നല്ല ഇത് ഞങ്ങളുടെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഗോതമ്പ് മേടിച്ച് പൊടിച്ച് ഇതേ രീതിയിലാണ് കഴിക്കുന്നത്. അതാണ് ഞാൻ നിങ്ങളൊക്കെ പരിചയപ്പെടുത്തി. നല്ലപോലെ കുഴച്ച് നല്ല റെഡിയാക്കിയിട്ടുണ്ട്. പണ്ട് ഇതുപോലെ വീട്ടിലെ മെച്ച് ഗോതമ്പൊക്കെ ഇതുപോലെ കുഴച്ച് വെക്കും കൈപ്പത്തിരിക്ക്, അത് നമ്മളിങ്ങനെ പിക്കിയെടുത്ത് തിന്നുകയാണ്. ഇത് പലർക്കും അറിയാം, ഈ ഗോതമ്പ് തിന്നുമ്പോഴത്തേക്ക് വേറെ പ്രത്യേകത, ഇതിങ്ങനെ ചവച്ചവച്ചവച്ചവച്ച് വരുമ്പോൾ ചെറിയൊരു ഉണ്ട പോലെ വരും വായിക്കാത്ത ഗോതമ്പ് തിന്നിപ്പോൾ, ഒരു പശ പോലെ ഒരു ഉണ്ട. ഗോതമ്പിന് ഗോതമ്പിന് മാത്രമേ അകത്ത് ഒരു ഐറ്റം കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ നല്ലപോലെ ഉപ്പൊക്കെ കറക്റ്റാണ്, എല്ലാം റെഡിയാക്കി കുഴച്ച് വെച്ചിരിക്കുകയാണ്. അടുത്തായിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോലെ തേങ്ങാപ്പാൽ ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഈ തേങ്ങാപ്പാൽ പിഴിയുമ്പോഴത്തേക്കും പച്ച തേങ്ങയുടെ പാൽ എടുക്കാറുള്ളൂ, കാര്യം അതാകുമ്പോഴത്തേക്കും നല്ല പാൽ പിഴിഞ്ഞെടുക്കാൻ പറ്റും. നമ്മളത് അതുമല്ലെങ്കിൽ പിഴിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അല്പം ചൂടുവെള്ളം, ചൂടുവെള്ളം ഇത് ഒരല്പം ചൂടുവെള്ളമാണ്, ഒരല്പം ചൂടുവെള്ളം ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ തേങ്ങ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. കാര്യം ചൂട് ചെല്ലുമ്പോഴത്തേക്കും പാലിൻ്റെ ഇത് പിടുത്തം കട്ടിയും കുറയും, അതുകൊണ്ടാണ് ചൂടുവെള്ളം ഒഴിക്കാൻ പറയുന്നത്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മളത് പിഴിഞ്ഞെടുക്കണം. കേട്ടോ, അതെ, ഇനി ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ മിക്സിക്കകത്തോട്ട് ജാറിലോട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താലും മതി. എന്നാലും അല്പം ചൂടുവെള്ളം ഒഴിച്ചിട്ട് തന്നെ കറക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാൽ അടുപ്പത്തിട്ട് വെച്ചു, നമ്മൾ ചെറിയ തീയില വെച്ചിരിക്കുന്നത്, ഇച്ചിരി എണ്ണ തൂക്കുക അതിൻ്റെ മുകളിലോട്ട്, ലേശം എണ്ണ, എണ്ണയല്ല നെയ്യോ ഏതാ നമുക്കിഷ്ടമെന്ന് വെച്ചാൽ അത് ചെയ്താൽ മതി. ഞാൻ ഇച്ചിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. പാലൊന്ന് ചൂടാകട്ടെ. നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര, ഞാനിപ്പം ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇതിൻ്റെ അകത്തിട്ട് കലക്കുക. അവിടെ ഇരുന്നൊന്ന് റെഡിയാകട്ടെ. അപ്പം പാൻ ഒന്ന് ചൂടായിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളിതിന് ഉണ്ട പിടിക്കുന്ന രീതി, ഇത് സാധാരണ മറ്റ് കല്ലയിലൊക്കെ വെച്ച് പരത്തത്തില്ലേ, അങ്ങനെയല്ല ഇത് നമ്മൾ ചെയ്യുന്നത്. കൈപ്പത്തിരി തുടങ്ങുമ്പോൾ കൈ തന്നെയാണ് ഇത് പരത്തുന്നത്. നമ്മുടെ ആവശ്യത്തിന് ഒരു ഇതിങ്ങനെ കൊണ്ട് വട്ടം, നമ്മൾ എത്ര എന്തുമാത്രം ആവശ്യത്തിനാണ് എടുക്കുന്നത് അതേ രീതിയിൽ അങ്ങ് എടുക്കുക. ഇതാ പണ്ട് ഇങ്ങനെ പരത്തിയത് എന്നാ രുചിയായിരുന്നു അറിയത്, കാരണം ഇത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കുള്ളൂ, അല്ലെങ്കിൽ കറിയൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്കത് തിന്നാൻ തോന്നും, അത്ര ടേസ്റ്റുണ്ട്, നല്ല ഗുണമുണ്ട്. അന്നത്തെ ഗോതമ്പ് നോക്കിയാൽ നല്ല ഗുണമുണ്ട്. നമ്മൾ കല ചൂടായി തോന്നുന്നു, ഏതൊന്ന് ഇട്ട് വെക്കാം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഞങ്ങളുടെ ഉമ്മയൊക്കെ ഇങ്ങനെ ഓർത്ത് പോകുന്നുണ്ട്, ഇങ്ങനെ കുട്ടിയിരുന്ന് ഉണ്ടാക്കി തരുമായിരുന്നു. അന്നെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ പാനൊന്നും ഇല്ലല്ലോ, ദോശക്കല്ലേ, ഇരുമ്പിൻ്റെ ദോശക്കല്ല്, അതാ അങ്ങോട്ട് വെച്ചിട്ട് വേറെ ഒരു രണ്ട് ചൂട്ടുകത്തയൊക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് അതുണ്ടാക്കി തരുന്നത്. ഇച്ചിരി എണ്ണ ഇതിൻ്റെ മേളിലോട്ട് ലേശം എണ്ണ അതിൻ്റെ മേളിലോട്ട് ഒഴിക്കുക, എന്നിട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് മറിച്ചിട്ട് തീ ചെറിയ തീ മതി, അതിങ്ങനെ അപ്പം നമുക്കതൊന്ന് നോക്കാം.
ريدي ആണ് നോക്കട്ടെ ആ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം നമ്മൾ പ്ലേറ്റിലോട്ട് ആ മാറ്റ അടുത്ത കൂട അങ്ങോട്ട് ഇടാം ചെയ്യണ്ട അങ്ങോട്ട് തൂക്കാം പതുകളായി അപ്പോൾ അതുകൂടെ ഇങ്ങനെ പറക്കിടും അപ്പോൾ നമ്മൾ രാഷ്ട്രത്തെയാണ് അതുകൂടെ നോക്കണ്ടേ ആ ആ റെഡി അത് റെഡി ആയിട്ടുണ്ട് ഞാൻ ഗ്യാസ് അങ്ങ് നിർത്താം ഓക്കെ അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ കൈപ്പത്തിരി നല്ല ടേസ്റ്റ് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അല്ലല്ലേ രണ്ട് സൈഡും ഒക്കെ മോരി നല്ല ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് തിന്നാവുന്നതാണ് ഇത് പഴയ ഒരു രീതിയിൽ ഇങ്ങനെയാണ് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഞങ്ങളുടെയൊക്കെ അമ്മ പണ്ടൊക്കെ ഇതുപോലെ കൈ ഇങ്ങനെ വെച്ച് ഉണ്ടാക്കി തരുന്ന ആ ഓർമ്മയും ആ ടേസ്റ്റുമാണ് ഞാനിപ്പോൾ ഇത് പരിചയപ്പെട്ടത് അതുപോലെ ഞാൻ അരിപ്പൊടി കൊണ്ടൊക്കെ ചെയ്യാം കോതമ്പ് പൊടി കൊണ്ട് ചെയ്യാം പല രീതിയിലും പല ഭക്ഷണങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ അറിയാം കോതമ്പൊടി അരിപ്പൊടി കൊണ്ടൊക്കെ റവ അങ്ങനെയുള്ള പല പൊടി കൊണ്ടൊക്കെ അപ്പോൾ നമ്മുടെ ഒരു അറിവിൽ ഞങ്ങൾ പല രീതി കഴിച്ച ആ രീതി പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ ഇത് കേട്ടോ അപ്പം ഞാനത് തേങ്ങാപ്പാൽ കൂട്ടിയാണ് അത് കഴിക്കേണ്ടത് അതെന്നാലും അതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ ഞാൻ ഒരെണ്ണം എടുത്ത് തേങ്ങാപ്പാൽ കൂട്ടിയൊന്ന് കഴിക്കാം ഞാൻ പഞ്ചസാര നേരത്തെ തേങ്ങാപ്പാലിനകത്ത് ചേർത്തായിരുന്നു ഇപ്പോൾ ഒരു നുള്ളുപ്പ് പൊടി കൂടെ നമ്മൾ ചേർക്കുക അപ്പോൾ ഉപ്പും പഞ്ചസാരയും എല്ലാം കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇനി ഇതങ്ങോട്ട് ഒഴിക്കണം ആ തേങ്ങാപ്പാലിൻ്റെ അകത്ത് ഇതൊന്ന് കിടത്ത് കുതിരണം ഇത് ഏത്തയ്ക്കാണ് പുഴുങ്ങി വെച്ചത് രാവിലെ രണ്ട് കാഴത്ത് പുഴിഞ്ഞത് അപ്പം ഇത് ഇതിനു വേണ്ടിയല്ല പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ നിന്ന് കഴിക്കാൻ നല്ല ഇത് ഇത് ചേർക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് പക്ഷേ ഇത് പുഴുങ്ങിയിടുന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുന്നത് നല്ല ഈ തേങ്ങാപ്പാലൂടെ നമുക്ക് കഴിക്കാം എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഈ ഏത്തയ്ക്ക പുഴുങ്ങിയതും ഇതേപോലെ അപ്പവും കൂടെ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഒന്ന് നല്ല കുതിരും ഇത് കണ്ടോ തേങ്ങാപ്പാൽ ഇതിന് തേങ്ങാപ്പാലാണ് ഏറ്റവും നല്ലത് ഇങ്ങോട്ട് ഇച്ചിരി ഇതും കൂടെ കൂട്ടി കഴിക്കുന്നത് ഒരു പ്രത്യേക രുചി തന്നെയായിരിക്കും ബെസ്റ്റ് ഇരുന്ന് കഴിക്കട്ടെ ഇത് പണ്ടത്തെ രീതിയിലുള്ള ഒരു ഫുഡാണ് ഇതുപോലെ തേങ്ങാപ്പാലും ഈ ഗോതമ്പ് പൊടി കൊണ്ടുള്ള കൈപ്പത്തിനും ഒരുപാട് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് ചെറുപ്പത്തി ഇത് കഴിച്ചു നോക്ക് നല്ല നല്ല രുചിയാണ് നല്ല ടേസ്റ്റ് കിട്ടും നല്ല വേറെ പ്രത്യേകിച്ച് ആൾക്കുള്ള സാധനങ്ങളൊന്നും അല്ലല്ലോ നല്ല രുചിയായിട്ട് തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും വയറും നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ വെച്ച് കഴിച്ചു നോക്കിക്കോ നല്ല ടേസ്റ്റ് തന്നെ ഇത് റെഡി ആക്കിയിട്ടുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ല വൈകുന്നേരം ഒക്കെ ഞങ്ങൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴും അല്ല സ്കൂളിൽ പോകുമ്പോഴും ഒക്കെ ഇത് ഇതുപോലെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അത് നിങ്ങളെ പരിചയപ്പെടുത്തിയെന്നുള്ളൂ നല്ല രുചിയാണ് നല്ല ടേസ്റ്റുള്ള ഒരു സാധനം തന്നെയാണ് അതുകൊണ്ട് ഇതെല്ലാവർക്കും ചെയ്യാൻ അറിയാൻ മേത്തരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോ നല്ലൊരു ഒരു ഐറ്റം ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് ആ അപ്പോൾ എല്ലാം നമ്മുടെ ചാനലൊക്കെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇത് വലിയൊരു സംഭവമായിട്ട് ആരും കാണില്ല വളരെ സിമ്പിളായിട്ട് എല്ലാവരും ഇത് പരിചയപ്പെടുത്തിയെന്നുള്ളൂ അപ്പോൾ വേറൊരു വിഭവമായിട്ട് പെട്ടെന്ന് നിങ്ങളുടെ മുന്നേ വരുന്നതായിരിക്കും ബൈ